രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പദയാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് 8.5 കോടി രൂപ പിരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആഹ്വാനം. സ്വാഗതസംഘ രൂപീകരണ യോഗത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് വി ഡി സതീശൻ. ജില്ലയിൽ കോൺഗ്രസിന് 1705 ബൂത്ത് കമ്മിറ്റികളുണ്ട്. ഓരോ ബൂത്ത് കമ്മിറ്റിയും 50,000 രൂപ വീതമാണ് പിരിക്കേണ്ടത്. 4 ദിവസത്തെ യാത്രയ്ക്ക് 8,52,50,000 രൂപ പിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാട്ടിലിറങ്ങി പണം പിരിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസിന് ജനകീയ അടിത്തറ ഇല്ലാത്തതെന്നാണ് കാരണം പറഞ്ഞത്. അത് ഏതായാലും നന്നായി, പിരിവ് നടക്കും, ജനകീയ അടിത്തറയും കിട്ടും. ഒരു വിടിക്ക് രണ്ട് പക്ഷി. വി ഡി സതീശൻ്റെ ബുദ്ധി കൊള്ളാം. വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലേ പറയുന്നത്. ഒന്നാമത് നാട്ടിൽ ക്ഷാമമാണ്, കോവിഡിനെ തുടർന്നുള്ള മാന്ദ്യം മാറി വരുന്നതേയുള്ളൂ. നാട്ടിലെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടും നിത്യോപയോഗ സാധനങ്ങൾ വിലക്കയറ്റവും കാരണം ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് ഈ പിരിവുമായി ജനങ്ങളുടെ അടുത്ത് ചെല്ലുന്നത്. അവർ ചൂലെടുത്ത് അട്ടിപ്പായിച്ചില്ലെങ്കിൽ നന്നായി. ഭാരത് ജോഡോ യാത്ര 2 ഒക്ടോബറിനാണ് ആരംഭിക്കുന്നത്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏകദേശം 3,500 കിലോമീറ്റർ ദൂരമുള്ള യാത്ര ഏകദേശം 12 സംസ്ഥാനങ്ങളിലൂടെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും കടന്നു പോകും. പദയാത്രയിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ നേതൃത്വവും കേഡറും പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള പദയാത്രകൾ പ്രധാന പദയാത്രയിൽ ലയിപ്പിക്കും. ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും അതിൻ്റെ സ്ഥാപനങ്ങൾക്കും നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹിക ഘടനയ്ക്കും നേരെ മോദി സർക്കാർ നടത്തുന്ന തുടർച്ചയായതും തീവ്രവുമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര ഒരു രാജ്യവ്യാപകമായി പ്രസ്ഥാനമായി ആരംഭിക്കുന്നുവെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. മഹാത്മാഗാന്ധി പോരാടിയ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധരായ ഓരോ ഇന്ത്യക്കാരനെയും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും യാത്ര സംവിധാനപ്പെടുത്തുക എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കിയത്. വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാടാൻ സമർപ്പിതരായ ഓരോ ഇന്ത്യക്കാരനും യാത്രയിൽ അണിചേരും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, വിദ്യാഭ്യാസം, ആരോഗ്യ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി നല്ല ഭരണം ഇഷ്ടപ്പെടുന്ന ഓരോ ഇന്ത്യക്കാരനെയും യാത്രയിൽ ഉൾക്കൊള്ളും. കർഷകർ, ആദിവാസികൾ, ദളിതർ, സമൂഹത്തിലെ മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ വിശ്വസിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും യാത്രയോടൊപ്പമുണ്ടാകും. ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളായ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ അവരുടെ മതം, വംശം, ജാതി, ലിംഗഭേദം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കുമായി ഉയർത്തിപ്പിടിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്ന ഓരോ ഇന്ത്യക്കാരനും യാത്രയിൽ കൂടെ ഉണ്ടാവും. സമാന ചിന്താഗതിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളോടും സമ്മർദ്ദ ഗ്രൂപ്പുകളോടും ബിസിനസ് പ്രൊഫഷണൽ ട്രേഡ് യൂണിയനുകളോടും ഭാരത് ജോഡോ യാത്രയിൽ ചേരണമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അഭ്യർത്ഥിക്കുന്നത്.